നമസ്കാരം എല്ലാവർക്കും, നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനുള്ളത് ഒരു ദോശ റെസിപ്പി ആയിട്ടാണ്. 2 മിനിറ്റിലേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ചീസ് ദോശയാണ്. പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഈ റെസിപ്പി വലിയ ഇഷ്ടമാവും. അപ്പോൾ രാവിലെയൊക്കെ ഇഡ്ഡലിയോ ദോശയോ ഒക്കെ ഉണ്ടാക്കിയിട്ട് ദോശമാവ് ബാക്കിയുണ്ടെങ്കിൽ 4 മണിക്ക് കുട്ടികൾക്ക് നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ചീസ് ദോശ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ദോശമാവ് വെച്ചിട്ട് ഒരുപാട് വെറൈറ്റി റെസിപ്പീസ് ഉണ്ടാക്കാം അല്ലേ. ഞാൻ തന്നെ മുന്നേ ഒരു പനിയാരം റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ പേരൊക്കെ തയ്യാറാക്കി നോക്കിയിരുന്നു. നല്ലൊരു നാടൻ ടേസ്റ്റ് ആണ്. അപ്പോൾ പനിയാരം റെസിപ്പി വേണ്ടവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, തയ്യാറാക്കി നോക്കൂ. അപ്പോൾ ഇന്നത്തെ ഈ ചീസ് ദോശ ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഒരു പിസയുടെ ടേസ്റ്റൊക്കെ പോലെയാണ്. പിസയുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ട് ദോശമാവിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഞാനിപ്പോൾ കുറച്ച് സവാളയും ചീസും കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒക്കെ ചേർക്കുന്നുള്ളൂ. നല്ലൊരു ടേസ്റ്റ് ആണ്. അപ്പോൾ തയ്യാറാക്കി നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാ അമ്മമാരുടെയും അടുക്കളയിൽ എപ്പോഴും തന്നെ നമ്മൾ കരുതി വെക്കുന്ന ഒന്നാണ് ദോശമാവ്. അപ്പോൾ തയ്യാറാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കുക. പിന്നെ പുതിയതായിട്ട് അറിയുന്ന കൂട്ടുകാർ ഇപ്പോൾ നമ്മുടെ ചാനലിൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. എൻ്റെ റെസിപ്പീസ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കാനും അതിനുശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. കീപ്പ് ഓൺ വാച്ചിങ് ഗൈസ്. അപ്പോൾ നമ്മുടെ ചീസ് ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ദോശമാവ് എടുത്തിട്ടുണ്ട്. പെർഫെക്റ്റ് ഇഡ്ഡലി ദോശ ബാറ്റർ എങ്ങനെ ഉണ്ടാക്കാം എന്നൊരു വീഡിയോ മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇവിടെ തവ ഒരു മീഡിയം ചൂടിൽ വന്നിട്ടുണ്ട്. തവ ഒരുപാട് ചൂട് കൂടി പോകരുത്, ഒരു മീഡിയം ചൂടിൽ വന്നാൽ മതി. അപ്പോൾ നമുക്ക് തീരെ കട്ടി കുറയ്ക്കേണ്ട, ഒരു മീഡിയം തിക്നെസ്സിൽ ഒന്ന് പരത്തിയെടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഓരോരുത്തരും ടേസ്റ്റിനനുസരിച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ദോശയിൽ മുഴുവനായിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒന്നുകിൽ ബട്ടർ എടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ടേസ്റ്റുള്ള എണ്ണയോ ഉപയോഗിക്കാം. അപ്പോൾ ബട്ടർ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുകളിലായിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് സവാള ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. സവാളയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ സവാള ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഊത്തപ്പത്തിനൊക്കെ ചേർക്കുന്ന പോലെ മിക്സഡ് വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാം. ഞാനെപ്പോഴും ചീസ് ദോശ ഉണ്ടാക്കുമ്പോൾ സവാള ഒരു ഹാഫ് സവാള എടുത്താൽ മതി. നല്ല ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്, അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സവാളയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സവാള നിങ്ങൾക്ക് ഒഴിവാക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഈ സവാളയുടെ മുകളിലായിട്ട് ഇതിനോട് കുറച്ച് മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചീസ് ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ച് അളവ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് ഒരുപാട് ചീസ് ചേർത്ത് കൊടുക്കുന്ന ഇഷ്ടമില്ല, ഒരു മടുപ്പ് തോന്നും. അപ്പോൾ ഞാനിതാ മുകളിലായിട്ട് കുറച്ച് ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് മൂടി വെച്ച് കൊടുക്കേണ്ട. ആ ചീസൊക്കെ ഒന്ന് മെൽറ്റായി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ പിസയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരിഗാനോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരിഗാനോ എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ ഞാൻ ചീസ് ദോശയിലേക്ക് ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ ഒരിഗാനോ ടേസ്റ്റ് ഇഷ്ടമാണ്, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബാക്ക് സൈഡ് നന്നായിട്ടൊന്ന് കളർ മാറി നല്ല ക്രിസ്പി ആയിട്ട് വരുമ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം, നല്ല ടേസ്റ്റാണ്. ചട്നി ഒന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് ഇതൊന്ന് റോൾ ചെയ്ത് കൊടുത്താൽ ഇഷ്ടമാവും. അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കരുത്. വളരെ എളുപ്പത്തിൽ ചടപടിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റാണ്. തയ്യാറാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.